ഗവൺമെന്റിന്റെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയത്തെ എല്ലാ അർത്ഥത്തിലും ഗൗരവത്തോടു കൂടി കാണാം. അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് 5 സ്പെഷ്യലിസ്റ്റുകളെ ഉൾപ്പെടെ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളെല്ലാ രോഗികളെയും കണ്ടു, രോഗികളോടൊക്കെ നേരിട്ട് സംസാരിച്ചു. ഗുരുതരമായ രോഗം ബാധിച്ചത് ഇനിയുള്ളത് 3 പേരാണ്. ഒന്നൊരു കുട്ടിയാണ്, ആ കുട്ടി വെന്റിലേറ്ററിലാണ്. 90% വേണുള്ള അമ്മയാണ് മറ്റൊരു പേഷ്യൻ്റ്. മറ്റൊന്ന് 70% മുകളിലുള്ള പുരുഷനാണ്. ഈ 3 പേർക്കാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. മറ്റൊരാളുടെ ഏതാണ്ട് 70%നടുത്ത് വേണുള്ളത് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 9 പേരാണ് കിടക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ കണ്ടിരുന്നു, അവർക്ക് നല്ല ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റ് മെഡിക്കൽ കോളേജും ഈ ജില്ലയിലുള്ള മറ്റ് ഇതര ആശുപത്രികളിൽ നിന്നൊക്കെ ഒട്ടേറെ ആരോഗ്യ പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു മാസ് കാഷ്വാലിറ്റി എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും വ്യാപ്തിയിലും കളമശ്ശേരി മെഡിക്കൽ കോളേജ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രികളും ഈ രംഗത്ത് അവിടെ എത്തിയ രോഗികൾക്ക് നല്ല പരിചരണം ഉറപ്പാക്കിയിരിക്കുന്നു. ഏതെങ്കിലും പോരായ്മ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ആശുപത്രിയിലെല്ലാം പോയത്. അപ്പോൾ അത്തരത്തിൽ എല്ലാവരും സംതൃപ്തരാണ് ചികിത്സയിൽ. തുടർന്ന് ഏതെങ്കിലും വേണമെങ്കിൽ മറ്റ് സ്ഥലത്ത് കൊണ്ടുപോകുന്ന കാര്യവും ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് 5 സ്പെഷ്യലിസ്റ്റ് കൂടി വരുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ചികിത്സയുടെ കാര്യത്തിൽ അത് പൂർണ്ണമാക്കും. രണ്ടാമത്തെ കാര്യം, മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് പഴുതടച്ചുള്ള ഒരു അന്വേഷണം. അതിനു മുമ്പ് ഊഹാഭോഗങ്ങളോ അഭ്യൂഹങ്ങളോ പരത്തിക്കൂടാ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം മറ്റൊരു രൂപത്തിലേക്ക് തിരിഞ്ഞു പോകും. അതുകൊണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചേർന്ന് ഈ രംഗത്തെടുക്കേണ്ട സംയമനത്തോടു കൂടിയ, സഹിഷ്ണുതയോടു കൂടിയ, സമചിത്തതയോടു കൂടിയ സമീപനം, ഈ പഴുതടച്ചുള്ള അന്വേഷണം നടത്തി കൃത്യമായി പ്രതികൾ ആരാണെന്ന് വെളിയിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിയും. അതിന് പുറമേയുള്ള അന്വേഷണ സംവിധാനങ്ങൾക്കും കഴിയും. അതിനുള്ള എല്ലാ നീക്കങ്ങളും ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. DGP ഇവിടെ ഇപ്പോൾ എത്തിച്ചേരും. ചീഫ് സെക്രട്ടറി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ രംഗത്ത് ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖരും മറ്റ് അന്വേഷണ ഏജൻസികളും എല്ലാം ഈ കാര്യത്തിൽ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് വരുന്നതോടെ വരെ നമുക്കെല്ലാം വെയിറ്റ് ചെയ്യാം. ഇതാണ് പൊതുവായി സൂചിപ്പിക്കാറ്. ഇന്റലിജൻസിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞ 3 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻട്രൻസിലും ഹാളിനകത്തുള്ള CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ വളരെ സഹായകരമാണത് എന്നുകൂടി സന്ദർഭത്തിൽ നിങ്ങളറിയിക്കും. പിന്നെ ഇവര് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഒരു രംഗം ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം, ഈ ഇവരുടെ പ്രാർത്ഥനാ രീതി എന്താണെന്ന് വെച്ചാൽ, യഹോവ സാക്ഷികൾ അവർ രാവിലെ 9:30 അവരുടെ പ്രയർ ആരംഭിച്ചു. അവരാദ്യ ഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റമാണ് അവർക്കുള്ളത്. ഈ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിച്ചവരെല്ലാം പറഞ്ഞു ഞങ്ങൾ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് സംഭവം എന്ന് കാണില്ല, പുക വരുമ്പോഴും തീ വരുമ്പോഴുമാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പം മരിച്ച സ്ത്രീ തന്നെ യഥാർത്ഥത്തിൽ സ്ഫോടനത്തിലല്ല മരിക്കുന്നത്, തീ ആളി കത്തി അവരുടെ സാരിക്ക് പിടിച്ച് അവർ കരിഞ്ഞു മരിക്കുകയാണ്. സ്ത്രീയാണെന്ന് തന്നെ അറിയുന്ന സാരി ആയതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അത് കിട്ടിയപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആരാണെന്ന് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ സ്ഥിതി. അവരുടെ പ്രാർത്ഥന നടക്കുന്ന സമയമായിരുന്നു ഈ സന്ദർഭം. സ്ഫോടനം നടന്നിരിക്കുന്നത് ഇപ്പോൾ ഒരാൾ മരിച്ചതാകട്ടെ, സ്ഫോടനത്തിലല്ല, സ്ഫോടനത്തിനുണ്ടായ തീയിൽ നിന്നാണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. 36 പേരെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. 36 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയതിൽ 18 പേർക്കാണ് ഗുരുതരമായ പരിക്കുള്ളത്. 10 പേർക്ക് 18 പേരിപ്പം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് പല ആശുപത്രിയിലേക്കായി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അടിയന്തര ശുശ്രൂഷ നൽകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്, മറ്റാശുപത്രിയിലേക്ക് പോവുകയാണ്. സംബന്ധിച്ച് എന്താണെന്നുള്ള കാര്യങ്ങൾ ഫോറൻസിക്കുകാരും പോലീസും മറ്റെല്ലാ കൂട്ടരും ചേർന്നുള്ള പരിശോധന നടക്കുന്നു. അന്വേഷണം വളരെ ജാഗ്രതാപൂർവ്വം നടക്കുന്നു. എല്ലാ രംഗത്തുമുള്ള പഴുതുകളടച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, അതിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പരിശോധിച്ചതിന് ശേഷം പറയേണ്ട കാര്യമാണ് അത്. വളരെ കൃത്യമായി നാനാവശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയേണ്ട വിഷയം അത് പോലീസ് അധികാരിയുമായി പറയും. അതിനുമുമ്പ് ഞങ്ങൾ എന്തെങ്കിലും ഊഹാഭാവങ്ങൾ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണെന്ന് കയറി പറയുന്നത് ഒരിക്കലും ശരിയല്ല. ചികിത്സയുള്ളത് 10 പേർക്കാണ് ഇപ്പോൾ ഗുരുതരാവസ്ഥയുള്ളത്. അതിൽ ഇപ്പം ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവാണ്. പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നവരെ കൂടെ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കൃത്യമായി പറയാം. ഇപ്പോൾ ഇല്ല തിരിച്ചറിഞ്ഞു. അത് മരിച്ചത് സ്ഫോടനത്തിലല്ല മരിച്ചത്, മറിച്ച് അവർ സ്ഫോടനത്തിലുണ്ടായ തീയിൽ നിന്നാണ്. ആ തീ അവരെ വസ്ത്രത്തിൽ പിടിച്ചതിൽ നിന്നാണ് കരി, അങ്ങനെ കരിഞ്ഞാണ് അവർ മരിക്കുന്നത്. കാരണം ഈ സ്ഫോടനം ഉണ്ടായ ഉടനെ ഇതിന് മുഖത്ത് മുഴുവൻ പോവുകയാണ്.
പുകയായതുകൊണ്ട് ആർക്കും പരസ്പരം കണ്ണാറിയാൻ പറ്റില്ല. ഏതാണ്ട് 3 മിനിറ്റ് കൊണ്ട് CA എവിടെ എത്തിയെന്നാണ് CA പറഞ്ഞത്. അപ്പോൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ആളുകളെ പുറത്തിറക്കാനും ബാക്കിയുള്ളവരെ സംരക്ഷിക്കാനുമുള്ള സമീപത്തിലേക്ക് അവർ നീങ്ങി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. അതുകൊണ്ട് കൂടുതൽ മരണങ്ങൾ ആകെ അവരുടെ സംഭവിച്ചുള്ളൂ. ബാക്കി ഗുരുതരമായി പരിക്കുണ്ട്. 36 പേരെയാണ് ആകെ ആശുപത്രി മാറ്റിയത്. 10 പേർക്ക് ഗുരുതരമായിട്ടുള്ള അവസ്ഥയുണ്ട്. 18 പേര് മെഡിക്കൽ കോളേജിൽ. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഞങ്ങൾ പ്രാഥമിക നിഗമനം 2 സ്ഫോടനങ്ങളാണെന്നാണ് ഇപ്പോൾ അവരവിടെ പറഞ്ഞത്. അതകത്ത് കയറി ഞങ്ങൾ നോക്കിയപ്പോൾ അതിനകത്ത് കാണാൻ കഴിയും. പുറത്ത് കാണാൻ കഴിയും. ഈ കരിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് കാണുമ്പോൾ കസേര എല്ലാം ചെതറിക്കിടക്കുന്ന ആളുകളെല്ലാം ഇങ്ങനെ സ്ഥിതിയാണ്. അപ്പം ഞങ്ങൾ ആശുപത്രിയിൽ പോയി ബാക്കിയുള്ളവരെ കൂടി സന്ദർശിച്ചതിന് ശേഷം എത്ര പേർക്ക് ഗുരുതരമുണ്ട് ബാക്കി ആരെങ്കിലും ഞങ്ങൾ പറയും. ചോദിച്ചു 36 പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിൽ 18 പേരൊഴിച്ച് അവരുടെ ഇന്റർവ്യൂസ് ചെയ്യാറുണ്ട്. പ്രാഥമിക പരിശോധനകൾ എല്ലാ ഏജൻസികളും പ്രാഥമിക പരിശോധന നടത്തുകയാണ്. 2300 പേരിരിക്കുന്ന ഈ ഹാളിൽ ഏതാണ്ട് മധ്യഭാഗത്താണ് ഈ 2 സ്ഫോടനം എന്നിപ്പോൾ പറയാൻ കഴിയുന്ന വിധത്തിൽ 2 സ്ഫോടനം നടന്നിട്ടുണ്ട്. അതിൻ്റെ പുക നേരെ ഓഡിറ്റോറിയത്തിൻ്റെ മേൽഭാഗം വരെ ആ പുക കാണാൻ കഴിയും 2 സ്ഥലത്ത്. അതുകൊണ്ടാണ് 2 സ്ഫോടനമാണെന്ന് ഇപ്പോൾ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഈ 50% ഏറെ മുറിവേറ്റവരാണ് 10 പേര്. അതിൽ 2 പേരെ ആസ്റ്റർ മെഡിസിനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി 8 പേര് നമ്മുടെ മെഡിക്കൽ കോളേജ് തന്നെയാണ്. ബാക്കിയുള്ളവരെ രാജഗിരിയിലേക്കും പിന്നെ സൺറൈസിലേക്കും മാറ്റിയിട്ടുണ്ട്.